നിങ്ങളുടെ ഫീഡ്ബാക്ക് രേഖപ്പെടുത്താം കമൻറ്റ് ബോക്സിൽ. നിങ്ങൾക്കറിയാൻ താല്പര്യമുള്ള വിഷയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങൾ ആ വിഷയങ്ങൾ വെച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇലുമിനാത്തി എന്ന് കേൾക്കാത്തവർ കുറവാണ്. ഇലുമിനാത്തി കൂട്ടമാണ് ലോകത്തെ ഭരിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ടോ? ലോകബാങ്ക് അവരുടെ കയ്യിലാണെന്ന് കേട്ടിട്ടുണ്ടോ? എല്ലാ രാജ്യങ്ങളും ഭരിക്കുന്ന ഭരണാധിപന്മാരെ നിയന്ത്രിച്ചുകൊണ്ടും ലോകത്ത് ആവശ്യാനുസരണം യുദ്ധങ്ങളും സാമ്പത്തിക മാന്ദ്യവുമെല്ലാം സൃഷ്ടിച്ചുകൊണ്ടും സ്വന്തം കാൽക്കീഴിൽ ലോകത്തെ ഞെരിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഇലുമിനാത്തീസ് എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞതായി ഓർക്കുന്നുണ്ടോ? ഈ കേട്ടതിലൊക്കെ എത്രത്തോളം വാസ്തവമുണ്ട്? സത്യത്തിൽ ഒരൊറ്റ വീഡിയോയിലൂടെ ഇലുമിനാത്തികളുടെ രഹസ്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി തരാൻ സാധിക്കാത്ത വിധം വിശാലമാണ് ഈ വിഷയം. വീഡിയോയുടെ അവസാന ഭാഗം വരെ ശ്രദ്ധയോടെ വീക്ഷിക്കണം. യഥാർത്ഥമായതും സാങ്കല്പികമായതുമായ നിരവധി പുരാതന നവീന സംഘടനകൾക്ക് നൽകി വരുന്നതുമായ പേരാണ് ഇലുമിനാത്തി. ലാറ്റിൻ പദമായ ഇലുമിനേറ്റസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻലൈറ്റൻഡ് അഥവാ വെളിച്ചപ്പെട്ടത് എന്നാണ്. എങ്കിലും പ്രധാനമായി ഈ പേര് 1776 മെയ് 1 സ്ഥാപിതമായ ബവേറിയൻ ഇലുമിനേറ്റി എന്ന സംഘടനയെ കുറിക്കുന്നു. 1776 മെയ് 1 അപ്പർ ബവേറിയയിൽ 5 അംഗങ്ങളുമായാണ് ഇലുമിനേറ്റിയുടെ തുടക്കം. സ്ഥാപകനായ ആദം ബേഷാപ്റ്റ് പെർഫെക്റ്റിബിലിസ്റ്റ് എന്ന പേരായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. ഫ്രീമേസണുകളുടെ രൂപീകരണത്തിന് ആധാരമായ യൂറോപ്യൻ സ്വതന്ത്ര ചിന്തകരാണ് ഇലുമിനേറ്റിയുടെ പിന്നിലും പ്രവർത്തിച്ചിരുന്നത്. ലോകത്ത് ഇങ്ങനെ ഉയർന്നു വന്ന ഒരുപാട് ഇലുമിനാത്തി സംഘടനകളുണ്ടത്രേ. ഇത്തരം ഒരു സംഘടന ഇന്ത്യയിലും ഉണ്ടായിരുന്നു എന്നറിയാമോ? ആ സംഘടനയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. 9 അജ്ഞാതരായ മനുഷ്യർ അവർക്ക് മാത്രം അറിയാവുന്ന മനുഷ്യനിർമ്മിതമായ ഒരു കൃത്രിമ ഭാഷ, കൃത്യമായ ഇടവേളകളിൽ പുനരുജ്ജീവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന 9 അമൂല്യമായ പുസ്തകങ്ങൾ, തലമുറകളായി കൃത്യമായ ഇടവേളകളിൽ കൈമാറുന്ന അധികാരം, തങ്ങളുടെ കൂടെയുള്ളവനെ തിരിച്ച് അറിയാൻ സാധിക്കുന്ന രഹസ്യ കോഡുകൾ, രാജ്യങ്ങളുടെ അതിർത്തികളില്ലാതെ ഭൂമിയിൽ എവിടെയും ജീവിക്കുന്ന സ്വഭാവം, ലോകത്തിന്റെ ഗതിവിഗതികൾ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന 9 വിഷയങ്ങൾ, അവയിൽ ശാസ്ത്രമുണ്ട്, യുക്തിയുണ്ട്, മതമുണ്ട്, മറ്റുള്ളവരുടെ മനസ്സുകളെ സ്വാധീനിക്കാൻ പ്രാപ്തമായ യുദ്ധമുറകളുണ്ട്, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്രത്തോളം അറിവുകളുണ്ട്. പക്ഷേ അവർക്ക് ഒരു കാര്യമറിയാം, തങ്ങളുടെ അറിവുകൾ ദുഷ്ടശക്തികളുടെ കയ്യിൽ എത്തിച്ചേർന്നാൽ അത് ഈ പ്രപഞ്ചത്തിന്റെ അവസാനമായിരിക്കും എന്ന സത്യം. അതുകൊണ്ട് അവർ എപ്പോഴും ഒരു രഹസ്യ സ്വഭാവം ജീവിതത്തിൽ പുലർത്തിക്കൊണ്ടിരിക്കുന്നു. അതെ, ഈ അജ്ഞാതരായ 9 അംഗസംഘമാണ് ഇലുമിനാത്തികൾ. 2300 വർഷം പഴക്കമുള്ള ഇന്ത്യയിൽ രൂപം കൊണ്ട ഒരു നിഗൂഢമായ സംഘം. ഇലുമിനാത്തികൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് അത് ഏതോ യൂറോപ്യൻ അധോലോകത്തിന്റെ വലിയ ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ വലിയ ഒരു സംഭവമാണ് എന്നായിരിക്കാം. എന്നാൽ ഇലുമിനാത്തി എന്ന നിഗൂഢമായ പ്രസ്ഥാനം ആദ്യമായി ഉണ്ടായതിൽ ഒന്ന് നമ്മൾ ഇന്ത്യക്കാരുടെ തന്നെയാണ് എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ആശ്ചര്യപ്പെട്ടു പോയേക്കാം. ഇതിനെക്കുറിച്ച് ഇന്ന് ലഭ്യമായ തെളിവുകൾ ആദ്യമായി എഴുതിയത് ഒരു ഫ്രഞ്ച് എഴുത്തുകാരനാണ്. അതിനുശേഷം ഇന്ത്യയിൽ 25 വർഷം ജോലി ചെയ്ത ബ്രിട്ടീഷ് പോലീസ് ഓഫീസറായ ടാൽബോട്ട് മുണ്ടി ഇതിനെക്കുറിച്ച് കുറെ സത്യവും മിത്തും ചേർത്ത് ഒരു പുസ്തകം നോവൽ രൂപത്തിൽ എഴുതിയിട്ടുമുണ്ട്. തന്റെ പിതാവായ ചന്ദ്രഗുപ്തനെ പോലെ ഈ ലോകം മുഴുവൻ കീഴടക്കുവാൻ മഹാനായ അശോക ചക്രവർത്തി തീരുമാനിച്ചു. അങ്ങനെ കലിംഗ കീഴടക്കുവാൻ പുറപ്പെട്ട അശോക ചക്രവർത്തിക്ക് കലിംഗ നിവാസികളുടെ ഭാഗത്തു നിന്ന് അതിരൂക്ഷമായ ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വന്നു. ആ യുദ്ധത്തിൽ ഏകദേശം 100,000-ൽ പരം പുരുഷന്മാർ മരിച്ചു വീണതായി കരുതുന്നു. യുദ്ധാനന്തരം പോർമുഖം സന്ദർശിച്ച ചക്രവർത്തി അവിടെ കണ്ട കാഴ്ച കണ്ട് ആകെ തളർന്നുപോയി. മരിച്ചു വീണ 10,000-ങ്ങളുടെ മൃതദേഹം കണ്ട് ചക്രവർത്തി യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് മനസ്സിലാക്കി. ഇതിനുശേഷം അശോക ചക്രവർത്തി ബുദ്ധമത അനുയായി മാറി എന്ന് ചരിത്രം. യുദ്ധങ്ങളിൽ പലരും തങ്ങളുടെ ബുദ്ധിശക്തിയും ശാസ്ത്രീയ അറിവുകളും തിന്മക്ക് വേണ്ടിയും നശീകരണത്തിന് വേണ്ടിയും ഉപയോഗിക്കുകയാണ് എന്നുള്ള നഗ്നമായ സത്യം മനസ്സിലാക്കിയ ചക്രവർത്തി ആ കാലഘട്ടം വരെ ശാസ്ത്രം ആർജിച്ചെടുത്ത എല്ലാ അറിവുകളും ഭാവിയിലെ മാനവകുലത്തിന്റെ പുരോഗതിക്ക് ഉപകരിക്കുന്ന പുതിയ അറിവുകൾ കണ്ടുപിടിക്കാനും വേണ്ടി നിയോഗിച്ച ഒരു ഇലുമിനേറ്റിയാണ് ഈ 9 അജ്ഞാതരായ മനുഷ്യർ ഉൾപ്പെടുന്ന സംഘം. ഇവരുടെ കയ്യിൽ സൂക്ഷിക്കുന്ന പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന 9 വ്യത്യസ്ത വിഷയങ്ങൾ ഇങ്ങനെയാണ്. 1-ാം പുസ്തകത്തിൽ മനഃശാസ്ത്രപരമായി നമുക്ക് സംഘടിതമായ ആശയപ്രചാരണം നടത്തി എങ്ങനെ ഒരു യുദ്ധത്തിൽ ജയിക്കാം എന്നതിനെ കുറിച്ച് പറയുന്നു. ഏറ്റവും അപകടകരമായ പുസ്തകമാണ് ഇത് എന്ന് ലോകം കരുതുന്നു. ഈ അറിവ് ലഭിക്കുന്നവൻ ഈ ലോകം ഭരിക്കാൻ മാത്രമുള്ള അറിവ് ഇതിലൂടെ കരസ്ഥമാക്കാൻ പ്രാപ്തനാകും. 2-ാം പുസ്തകത്തിൽ ഒരുവനെ സ്പർശിച്ചുകൊണ്ട് എങ്ങനെ കൊല്ലുവാൻ സാധിക്കും എന്ന് സൂചിപ്പിക്കുന്നു. ഒരു മനുഷ്യന്റെ നാഡീവ്യൂഹത്തിലെ സിഗ്നലിന്റെ ഗതി എങ്ങനെ സ്പർശനം കൊണ്ട് നമുക്ക് മാറ്റുവാൻ സാധിക്കും എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ജൂഡോ അല്ലെങ്കിൽ ചൈനീസ് ആയുധമുറ അറിയുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയാം. 3-ാം പുസ്തകം മൈക്രോബയോളജിയും ബയോടെക്നോളജിയെ കുറിച്ചും പ്രതിപാദിക്കുന്നു. 4-ാം പുസ്തകം രസവാദ്യ വിദ്യയെക്കുറിച്ചും ലോഹങ്ങളെക്കുറിച്ചും പറയുന്നു. 5-ാം പുസ്തകം വാർത്താവിനിമയ മാർഗത്തെക്കുറിച്ചും ഭൂമിയെപ്പറ്റിയും ഭൗമേതര കാര്യങ്ങളെപ്പറ്റിയും വ്യക്തമാക്കുന്നു. 6-ാമത്തേതിൽ ഗ്രാവിറ്റിയും വൈമാനിക ശാസ്ത്രത്തെക്കുറിച്ചും പറയുന്നു. 7-ാമത്തെ പുസ്തകം പ്രപഞ്ചോൽപത്തി സിദ്ധാന്തം വ്യക്തമാക്കുന്നു. 8-ാമത്തെ പുസ്തകം
വെളിച്ചത്തെക്കുറിച്ചും വെളിച്ചം എങ്ങനെ യുദ്ധത്തിൽ ആയുധമായി അഥവാ ലേസർ ടെക്നോളജിയെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചും പറയുന്നു. 9-ാമത്തെ പുസ്തകം സമൂഹശാസ്ത്രത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. അറിവാണ് ഇവരുടെ ശക്തി. ഇവർ പൊതുവെ അത് മറ്റുള്ളവരുമായി പങ്കുവെക്കില്ല. പക്ഷേ ഈ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസരങ്ങളിൽ അതിന് പരിഹാരം ഇവർ തന്നെ സ്വയം ചെയ്യുകയോ മറ്റുള്ളവരിലൂടെ അതിന് പരിഹാരം ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്നു. പുതിയ അറിവുകൾ നേടിയും തങ്ങൾക്ക് ലഭിച്ച അറിവുകൾ സൂക്ഷിച്ചു വെച്ചും ഇവർ മറ്റുള്ള എല്ലാ രഹസ്യ ഗ്രൂപ്പുകളെ പോലെ ഇന്നും ഭൂമിയിൽ നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ 9 അജ്ഞാതരായ മനുഷ്യരുടെ കൂടെ ചേർത്തി വായിക്കാവുന്ന സംഘങ്ങളുടെ പേരുകളാണ് മായൻ പുരോഹിതർ, ടിബറ്റ് സന്യാസികൾ, പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരം ഇന്നും കൊണ്ടു നടക്കുന്നവർ, ഇലുമിനാത്തികൾ, നൈറ്റ് ടെമ്പിളേഴ്സ്, ഫ്രീമേസൺസ്. അങ്ങനെ അവരുടെ പട്ടിക നീളുന്നു. അവരുടെ ചരിത്രവും അവരുടെ നിഗൂഢതയും നീളുന്നു. ഇന്ത്യയുടെ അഭിമാനവും ലോകപ്രസിദ്ധരുമായ പല ശാസ്ത്രജ്ഞന്മാരും ഈ സംഘത്തിൽ ഉള്ളവരോ ഈ സംഘങ്ങളുടെ സഹായം സ്വീകരിച്ചവരോ ആണ് എന്ന് പറയപ്പെടുന്നുണ്ട്. 9 അജ്ഞാതരായ മനുഷ്യർ, ഇന്ത്യൻ ഇലുമിനാത്തികൾ. ഇന്ത്യക്ക് പുറത്തെ ഇലുമിനാത്തി സംഘടനകളെക്കുറിച്ച് വൈകാതെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കാത്തിരിക്കുക.